നമസ്കാരം. ദിൽജിത് ദോസാഞ്ച്, കുമുദ് മിശ്ര, മുഹമ്മദ് സീഷാൻ അയ്യൂബ്, ഹിതൻ തേജ്വാണി, അമീറ ദസ്തർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റ് OTT റിലീസായി വന്ന ഒരു ഹിന്ദി ചിത്രം. ആ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത ജോഗി. ചരിത്രത്തിലെ സംഭവങ്ങളിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടുവന്ന ചിത്രമാണ് ജോഗി എന്ന് പറയാം. 1984 സിഖ് വിരുദ്ധ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം നമ്മളോട് കഥ പറയുന്നതും. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും അതിനുശേഷം സിഖുകാർക്കെതിരെ രാജ്യത്തുണ്ടായ വ്യാപകമായ ആക്രമണങ്ങളും ചരിത്രത്തിൽ നമുക്ക് വായിച്ചറിവുള്ളതുമാണ്. ആ സമയത്ത് സിഖ് ജനതയെ മുഴുവൻ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തുകയും അവരെ വേട്ടയാടുകയും വലിയ രീതിയിൽ തന്നെ ഉള്ള നരഹത്യകൾ അരങ്ങേറുകയും ചെയ്തിരുന്നു നമ്മുടെ രാജ്യത്ത്. ഈ കലാപകലുഷിത സാഹചര്യത്തിൽ ഒരു കൂട്ടം സിഖുകാരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ജോഗിയുടെയും സംഘത്തിൻ്റെയും ശ്രമങ്ങളാണ് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കഥാപാത്രങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമല്ല എന്നാണ് എൻ്റെ അറിവ്. ജോഗിയെയും അയാളുമായി ബന്ധപ്പെട്ട ആൾക്കാരെയും കാണിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ സംഭവത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും പ്രേക്ഷകരിലെത്തിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായി എനിക്ക് അനുഭവപ്പെട്ടത്. അന്നത്തെ ഒരു രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയൊക്കെ വിവരിക്കുന്നതിനും വേട്ടയാടലുകൾ നടത്തിയവരെക്കുറിച്ച് പറയാനും ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. ഒരു ഇൻറ്റൻസിറ്റി അല്പമെങ്കിലും കുറയുന്നു എന്നൊരു ഫീൽ ഉണ്ടായത് ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീനിലൊക്കെയാണ്. ഒരു പ്രണയകഥയും അതിൽ സംഭവിച്ച ചില അപ്രതീക്ഷിത കാര്യങ്ങളുമൊക്കെ ഈ കഥയ്ക്കൊപ്പം കൊണ്ടുവരുമ്പോഴാണ് സിനിമ അല്പമെങ്കിലും താഴോട്ട് പോകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് വലിയ രീതിയിൽ സിനിമയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുവരെ കൊണ്ടുപോയ ഒരു സാഹചര്യം നോക്കുമ്പോൾ ആ പോർഷൻ അത്ര മികച്ച രീതിയിൽ അനുഭവപ്പെട്ടില്ല എന്ന് മാത്രം. അന്നത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് ഇപ്പോഴും ഞെട്ടലുളവാക്കുന്നുണ്ട് പ്രേക്ഷകരിൽ. സിഖുകാരെ പിടിക്കാൻ നടന്ന കാര്യങ്ങൾ, അതിൻ്റെ ആസൂത്രണങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഒരു ഞെട്ടലുണ്ട് എന്ന് തന്നെ പറയാം. പ്രകടനത്തിൽ എല്ലാവരും അവരുടെ റോളുകൾ മികച്ചതാക്കിയിട്ടുണ്ട്. ദിൽജിത് ദോസാഞ്ചാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ജോഗിയായിരുന്നത്. സന്തോഷത്തോടെ പോയിരുന്ന സമയത്തൊന്നും നേരിടേണ്ടി വരുന്ന അപ്രതീക്ഷിത കാര്യങ്ങളിലൂടെയുള്ള യാത്രയെ കൺവിൻസിംഗ് ആയി മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. വൈകാരിക നിമിഷങ്ങളിലെ കൈയടക്കമുള്ള പ്രകടനം കൂടെ എടുത്തു പറയേണ്ടതാണ്. പോലീസ് ഓഫീസർ, കൗൺസിലർ ഈ കഥാപാത്രങ്ങളായി വന്നവരുടെ പ്രകടനങ്ങളും സിനിമയ്ക്ക് ബലമേകുന്നുണ്ട്. ഒരു ത്രില്ലർ പശ്ചാത്തലം നൽകിയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. രക്ഷപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയവരും അവരെ വേട്ടയാടാൻ ഒരാൾക്ക് 1000 രൂപ വെച്ച് എന്ന് പറഞ്ഞ് പോലീസിനെ ഏർപ്പാടാക്കുന്നവരും വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊരു ആകാംക്ഷ സമ്മാനിക്കാൻ ഒരു പരിധിവരെ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. ഛായാഗ്രഹണം, പശ്ചാത്തല സംഗീതം എന്നിവയും സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. ജോഗി എന്ന സിനിമ കൊള്ളാമെന്ന് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതിനേക്കാൾ ബെറ്റർ ത്രില്ലർ ഡ്രാമ ആക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നുവെങ്കിലും അതിലേക്ക് പോയിട്ടില്ല. അന്നത്തെ ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്താനും രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ വീണ്ടും ചർച്ചയിൽ കൊണ്ടുവരാനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. കണ്ടാൽ നഷ്ടമാവില്ല എന്നാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്നിരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.